എൻസിപിയിൽ മന്ത്രിസ്ഥാനം മാറ്റുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇപ്പോൾ പാർട്ടി ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, ആ പണിയാണ് ചെയ്യുന്നതെന്നും ശശീന്ദ്രൻ എന്നെ മാറ്റണം മാറ്റണ്ടെന്ന് ഞാനാണ് പറഞ്ഞത്. ഇപ്പം എന്നെ ആക്കിയവർ ആണ് എന്നെ ആക്കേണ്ടത് ആക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അതൊക്കെ അവരുടെ അധികാര അവകാശങ്ങളിൽപ്പെട്ട കാര്യത്തിൽ ഞാനിപ്പം വരുമ്പോഴേ ചുമതല ഏറ്റെടുത്തിട്ടാണ്. ആ പണി ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ആ പണി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യില്ല, അത്രയേ ഉള്ളൂ. വേറെ എന്താ പാർട്ടി കാര്യങ്ങൾ നോക്കാൻ പാർട്ടിയുടെ നല്ല പരിണിതപ്രജ്ഞരായ നേതാക്കൾ സംസ്ഥാനത്തുണ്ട്, ജില്ലയിലുണ്ട്, ദേശീയതലത്തിലും. എന്നെ പാർട്ടി ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പണി ഞാൻ ഈ ജോലിയിൽ ഉള്ളിടത്തോളം കാലം ആ പണി. എൻസിപിയിൽ മന്ത്രിമാരെ സംബന്ധിച്ച് തർക്കമയവില്ല, തുടരുന്നു എന്നാണ് ശശീന്ദ്രന്റെ ഈ പ്രതികരണം വ്യക്തമാക്കുന്നത്. ബിജു വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിജു, തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള ഒരു ധാരണ, അതിപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് പറഞ്ഞ ശേഷം, അങ്ങനെയെങ്കിൽ ഈ ആഴ്ച അവസാനം ഒരു തീരുമാനം ഉണ്ടാകുമെന്നൊക്കെ അറിയുമ്പോഴാണ് ശശീന്ദ്രന്റെ ഈ ഒരു പ്രതികരണം വരുന്നത്. എന്താണ് വ്യക്തമാക്കുന്നത്? രജനി, പാർട്ടി പറയുന്നത് അനുസരിക്കുമെന്ന് എ കെ ശശീന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും മന്ത്രിസ്ഥാനം മാറുന്നതിൽ ശക്തമായ വിയോജിപ്പുമായി രംഗത്തെത്തിക്കുകയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആ നിലപാട് കടുപ്പിക്കുകയാണ് എ കെ ശശീന്ദ്രൻ. ഇന്നിപ്പോൾ രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇമെയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താൻ അയച്ചിട്ടില്ല, മന്ത്രി മാറ്റരുന്നത് അനാവശ്യമാണെന്ന, ഇമെയിൽ ആർക്ക് വേണമെങ്കിലും അയക്കാം, അതിനുള്ള സ്വാതന്ത്ര്യം പാർട്ടി പ്രവർത്തകർക്കുണ്ട്, അത് അച്ചടക്ക ലംഘനം അല്ല എന്നാണ് രാവിലെ ശശീന്ദ്രൻ നമ്മോട് സംസാരിച്ചത്. അതിനുശേഷം പാർട്ടി പറയുന്നത് അനുസരിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വിയോജിപ്പ് കൂടി ശശീന്ദ്രൻ രേഖപ്പെടുത്തുകയാണ്. ഈ മന്ത്രിസ്ഥാനം മാറ്റുകയാണെങ്കിൽ ഒരുപക്ഷെ എൻ സി പിക്ക് മന്ത്രിസ്ഥാനം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ടാക്കുമെന്ന ചർച്ച വീണ്ടും സജീവമാക്കുകയാണ് എ കെ ശശീന്ദ്രൻ. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയാണ് അന്തിമ നിലപാട് എടുക്കേണ്ടത്. മന്ത്രിമാറ്റം സംബന്ധിച്ച ഒരു ചർച്ചയിലും പാർട്ടിയിൽ നടന്നിട്ടില്ല. എന്നാൽ ഇടതുമുന്നണിയുമായി അകലുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ആ ഒരു മന്ത്രിസഭയെ ഒട്ടാകെ പിണക്കുന്ന രീതിയിലേക്ക് പോകാൻ ആവില്ല എന്ന് പറയുന്നതിലൂടെ മറുവിഭാഗത്തിന് ശക്തമായ ഒരു നിലപാട് അറിയിക്കുകയാണ് ശശീന്ദ്രൻ. അടുത്തയാഴ്ച എന്തായാലും മുഖ്യമന്ത്രിയെ കാണും. അതുവരേക്കും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ശശീന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. രജനി, ശരി ബിജു.